നമസ്കാരം. ഓടുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് യുവതിയുടെ തൊട്ടരികിലിരുന്ന് സ്വയം ഭോഗം ചെയ്യുകയും മോശമായി പെരുമാറുകയും ചെയ്ത കോഴിക്കോട് സ്വദേശി സവാദ് ഷായ്ക്ക് ഇന്നലെ ജാമ്യം കിട്ടിയിരുന്നു. പിന്നാലെ മെൻസ് അസോസിയേഷൻ സവാദിന് വമ്പൻ സ്വീകരണമാണ് നൽകിയത്. ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട്. സവാദിന് സ്വീകരണം നൽകിയ സംഭവത്തിൽ പ്രബുദ്ധ കേരളത്തെ വിമർശിച്ച ജസ്ല മാഡശ്ശേരിയും രംഗത്തെത്തിയിരിക്കുകയാണ്. ഫേസ്ബുക്കിലൂടെയാണ് സവാദിനെ ജസ്ല വാരിയലക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് പി എസ് സിക്ക് ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. പൊതുസ്ഥലത്തെ കൈക്രിയയ്ക്ക് പൂമാലയിട്ട് സ്വീകരിക്കപ്പെടുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് ജസ്ല മാഡശ്ശേരി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. അതിനുത്തരമായി ജസ്ല പറയുന്നത് കേരളത്തെയാണ്. എന്നാൽ ഉത്തരം എഴുതുമ്പോൾ കേരളം എന്ന് മാത്രമാണെങ്കിൽ മാർക്ക് ചെയ്യരുത്. പ്രബുദ്ധ കേരളം എന്ന ഓപ്ഷൻ മാത്രം തിരഞ്ഞെടുക്കുകയെന്നും ജസ്ല മാഡശ്ശേരി പരിഹസിക്കുന്നു. എന്തായാലും പുരുഷ സംരക്ഷണ സേനയുടെ സ്വീകരണം ശ്രീദേവ് സോമനെയും റാഫിയെയും പോലത്തെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളുടെ ഫുൾ ട്യൂബ്ലൈറ്റ് ചിരി കൊണ്ടും ആവേശം കൊണ്ടും നല്ല കോമഡി ആയിട്ടുണ്ടെന്നാണ് ജസ്ല മാഡശ്ശേരി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. നിരവധി പേരാണ് പോസ്റ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കൊണ്ട് ഇപ്പോൾ രംഗത്തെത്തുന്നത്. ഞരമ്പ് രോഗികൾക്കും ഫാൻസ് അസോസിയേഷനോ എന്നാണ് അതിലൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. ഇനിയൊരു ബസ് കണ്ടക്ടർ പോയിട്ട് ഒരാൾ പോലും ഇത്തരം സംഭവം ഉണ്ടാകുമ്പോൾ പ്രതികരിക്കില്ല. കേരളം നമ്പർ വൺ എന്നാണ് മറ്റൊരു കമന്റ്. എന്ത് ചെയ്യാൻ, നമ്മുടെ നാട്ടിൽ എന്തും നടക്കും. എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഒരു നാണവുമില്ലാതെ പുതിയ ഞരമ്പ് സംഘടനകൾ എന്നിങ്ങനെ കമന്റുകൾ നീളുകയാണ്. അതേസമയം യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലായ കോഴിക്കോട് സ്വദേശി സവാദ് ഷായ്ക്ക് ഉപാധികളോടെയാണ് കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചത്. ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ സവാദിനെ മാലയിട്ട് ആദരിച്ചാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ സ്വീകരണം നൽകിയതും. പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വരുന്ന ബസ്സിൽ വച്ച് സവാദ് നഗ്നതാ പ്രദർശനം നടത്തിയെന്നാണ് നന്ദിത എന്ന യുവതി ആരോപിച്ചത്. യുവതി പ്രശ്നമുണ്ടാക്കിയതോടെ ഇയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയോടുകയായിരുന്നു. എന്നാൽ കണ്ടക്ടർ ഇടപെട്ട് ഇയാളെ പിടികൂടി പോലീസ് ലേൽപ്പിച്ചു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.